ഇപ്പോൾ സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തൃശ്ശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ, വിവരാവകാശ നിയമത്തിലെ 24-ാം വകുപ്പ് പ്രകാരം ഇത് സീക്രസി ആയിട്ടുള്ള വിവരങ്ങളിൽ ഉൾപ്പെടുന്നതുകൊണ്ട് 2013-ലെ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരം റിപ്പോർട്ടുകൾ അതിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ട് ഈ വിവരം പുറത്തുവിടാൻ സാധ്യല്ല, ഖേദപൂർവ്വം അറിയിക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേലധികാരികൾക്ക് അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് 30 ദിവസത്തിനകത്ത് അപ്പീൽ കൊടുക്കാമെന്നുള്ള ഒരു ഡയറക്ഷനും അതിനകത്തുണ്ട്. അതോടൊപ്പം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് 3 തലത്തിൽ നടത്താൻ പോകുന്ന അന്വേഷണത്തെ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പിയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പരിശോധിച്ച ശേഷം നിയമപ്രകാരം വിവരാവകാശ നിയമത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യം നിയമവശം പരിശോധിച്ച ശേഷം അതിന്റെ അപ്പീൽ പോകുന്ന കാര്യം വീണ്ടും ആലോചിക്കുന്നതാണ്. അല്ല, ഇത് എനിക്കിത് ഗവൺമെന്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അതിനകത്ത് രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഇത് വിവരാവകാശ പ്രകാരം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള ഗൂഢാലോചന പുറത്തുവരണം എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ജനങ്ങളെ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിൽ വിവരാവകാശ നിയമത്തിൽ നിയമാനുസൃതം പുറത്തുവിടേണ്ടതില്ല എന്നുള്ള കാര്യം പുറത്തുവിടണമെന്ന നിർബന്ധം എനിക്കില്ല, അത് നിയമപ്രകാരം തന്നെ പോയിക്കോട്ടെ. പക്ഷെ ജനങ്ങൾ അറിയേണ്ട വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം, അല്ലെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അപ്പലറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൂടി ഞാൻ പരിശോധിക്കും. മറ്റ് വിവരങ്ങൾ ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്, അത് പുറത്തു വരണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും, കാരണം വിവരാവകാശ നിയമത്തിൽ 24-ാം വകുപ്പ് പ്രകാരം ചില കാര്യങ്ങൾ ഗവൺമെന്റ് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ആ നിയമപ്രകാരം നടത്തല്ലാതെ വേറെ മാർഗം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ വിവരങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട് അത് ജനങ്ങൾ അറിയണം. ആ ജനങ്ങൾ അറിയണം എന്ന് പറയാൻ കാരണം ഇപ്പോഴും അത്തരം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കള്ളപ്രചരണങ്ങൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക അത് മേലിൽ ആവർത്തിക്കാതിരിക്കപ്പെടാതിരിക്കുന്നതിന് ഇത് ഉപകാരപ്രദമാകുമെന്നുള്ളതുകൊണ്ടാണ് അത് പുറത്തുവിടണം എന്ന് പറയുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് അടക്കം, അതായത് മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ച് റിപ്പോർട്ട് പുറത്തുവന്നു, അത്തരം സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൽ അത്തരം പുറത്തു വരേണ്ട കാര്യങ്ങൾ പോലും വിടാതെ വെക്കുന്നില്ല എന്തെങ്കിലും? അല്ല, അത് രണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തമ്മിൽ രണ്ട് സ്വഭാവ വ്യത്യാസമുള്ള റിപ്പോർട്ടുകളാണ്. അതും ഇതും തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. അല്ല, ഇതിനകത്ത് ഇതൊരു വിശ്വാസപരമായ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടാണ് ആയതുകൊണ്ട് ഏതെങ്കിലും കാര്യം ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമില്ലാത്ത ജനങ്ങൾ അറിയിക്കുന്നത് കൊണ്ട് ഗുണമില്ലാത്ത അല്ലെങ്കിൽ ദോഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാർ അത് മറച്ചു വെച്ചോട്ടെ, നിയമപ്രകാരം ചെയ്തോട്ടെ. പക്ഷേ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്ന തീർച്ചയായിട്ടും അതാണല്ലോ, ആ വീഴ്ച ഉണ്ട്. ഗവൺമെന്റ് ഒരു കാര്യം അഗ്രി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറയുന്നൊരു കാര്യം ADGP വീഴ്ച സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അതന്വേഷിക്കാൻ വേണ്ടി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് പ്രകാരം ഒരു ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി DGP ചുമതലപ്പെടുത്തിയെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗങ്ങളും ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് അത് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ടാണ് അപ്പീൽ അതോറിറ്റിയെ സമീപിച്ചുകൊണ്ട് ഈ നിയമത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഒഴികെയുള്ള മറ്റു കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം തന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കും. LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ് വിവരാവകാശ നിയമപ്രകാരം ചില കാര്യങ്ങൾ ചോദിച്ചത്. എന്നാൽ സുനിൽകുമാറിന് മറുപടി നൽകാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതിൽ VS സുനിൽകുമാർ പ്രതികരിക്കുകയായിരുന്നു, താൻ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ CPI നേതാവ് വ്യക്തമാക്കുന്നത്.